ടെസ്റ്റിവൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മീൻകറിയാണ് കോട്ടയം സ്റ്റൈലിലുള്ളൊരു മീൻകറി ഇത് പല പേരിലാണ് അറിയപ്പെടുന്നത് മുളക് വറ്റിച്ചത് മുളകിട്ടത് അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് എന്നാലും കോട്ടയംകാരുടെ ഒരു മീൻകറി ഒരു സ്പെഷ്യൽ തന്നെയാണ് ഇന്ന് നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എൻ്റെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലെറ്റ്സ് ട്രൈ നമുക്ക് മീൻകറി വയ്ക്കാനായിട്ട് ഞാനിവിടെ അരക്കിലോ വറ്റയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ കൂടെ ഒരു തൊടം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇത് രണ്ടും നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കൂടെ മുളകൊടി കാശ്മീരി മുളകൊടി മഞ്ഞൾപ്പൊടി കടുക് ഉലുവ ഇതിന് നമ്മൾ ചേർക്കുന്നത് കുടമ്പുളിയാണ് ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കുടംപുളി നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിയെല്ലാം ഇറങ്ങി ആ വെള്ളമാണ് ഈ കറിക്കാത്തോട്ട് ചേർക്കുന്നത് അതുകൊണ്ട് നമുക്കിതിനെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതുപോലെ നമ്മൾ ഈ പൊടികളെല്ലാം കറിക്കിലോട്ട് നമ്മൾ ഡയറക്റ്റ് ചേർക്കുന്നില്ല ഈ പൊടികളെല്ലാം നമ്മളൊന്ന് വെള്ളമൊഴിച്ചൊന്ന് ഒരു പേസ്റ്റായിട്ട് ആ ഒരു ഇതാണ് നമ്മൾ കറിക്കാത്തോട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ടര ടേബിൾ സ്പൂൺ മുളകൂടി ഇത് കൂടുതൽ വേണ്ടവർക്ക് ഒരു സ്പൂണും കൂടെ ചേർക്കാം ഞാനിപ്പോൾ രണ്ടര ടേബിൾ സ്പൂൺ മുളകൊടിയാണ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി മുളകൂടിയും കൂടെ എടുക്കുവാണ് രണ്ട് ഈ മുളകൂടിയും കൂടെ മിക്സ് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇതിൻ്റെ കൂടെ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇത് ഡയറക്റ്റ് പൊടികൾ ചേർത്താലും കുഴപ്പമില്ല എന്നാലും ഇതേപോലെ ഒന്ന് കുഴമ്പ് പരുവത്തിലാക്കി ആ ഒരു മിക്സ് ചേർക്കുന്നതാണ് കറിക്കൊരു ടേസ്റ്റ് കൂടുതൽ ഇത് അതുകൊണ്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്നൊരു ചെറിയൊരു മിക്സ് ആക്കി എടുക്കാം ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം വേറെ ഒരു ഓയിലും ചേർത്താലും മീൻ കറിയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് കടുകും ഉലുവായും പൊട്ടിക്കാം അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒത്തിരി ചുമന്ന് പോകുന്ന വരെ ഇത് വഴറ്റരുത് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി റെഡ് കളറിലോട്ട് പോകരുത് അതിനു മുന്നേ നമുക്ക് ഇത് എടുക്കണം ഇപ്പം നന്നായിട്ടത് വഴന്ന് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുളകുഴയുടെയും മഞ്ഞൾപ്പുഴിയുടെയും ഇത് കുഴമ്പ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് നമുക്കിനകത്തോട്ട് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ചെറു തീയിലിട്ട് വേണം ഈ മുളകിൻ്റെ മഞ്ഞൾപ്പുഴയുടെയും ഇത് മസാല മൂപ്പിക്കാനായിട്ട് തീ കൂട്ടി വെച്ച് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോവും ഇത് വെള്ളം ഒഴിച്ച് കുതിർത്തിട്ടുള്ള പേസ്റ്റ് ആണെങ്കിൽ പോലും അതുപോലെ തന്നെ ഈ മസാലയുടെ ഇത് മൂപ്പ് കൂടി പോയാലും കുറഞ്ഞു പോയാലും കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും അതുകൊണ്ട് ചെറു തീയിലിട്ട് എണ്ണ തെളിഞ്ഞു വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം പണ്ട് കറിയൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്ന സമയത്ത് അമ്മച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ മൂപ്പ് അറിയുന്നത് ഇതിങ്ങനെ ഇളക്കി വരുമ്പോഴത്തേക്കിനും ഇത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ നല്ല ഉരുണ്ട് ഇങ്ങനെ കയറി ഇതായിട്ട് വരുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഒരു വശത്തോട്ട് തന്നെ ഇതിപ്പോൾ അതുപോലെ ഏകദേശം വന്നിട്ടുണ്ട് അതാകുന്നിടം വരെ ചെറു തീയിലിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതിപ്പോൾ അതുപോലെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർക്കാം കറി പകുതി വേവാകുമ്പോൾ പുളി കുറവാണെങ്കിൽ മാത്രം ഇതിൽ നിന്ന് ഒരു പീസ് പുളി ഇട്ടാൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഈ പുളിവെള്ളം മാത്രം ഉപയോഗിച്ച് നമുക്ക് മീൻ തിളപ്പിച്ചെടുക്കാൻ പറ്റും നല്ലതായിട്ട് പുളി പാകത്തിനുള്ള പുളിയെല്ലാം ഉണ്ടാവും അതുകൊണ്ട് ഈ പുളിവെള്ളം വെച്ച് നമുക്ക് കറി തിളപ്പിക്കാം ഇപ്പോൾ ഒരു തിളച്ച് സ്റ്റാ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും ആവശ്യത്തിന് നോക്കിയിട്ടുള്ള ഉപ്പും മീൻ കഷ്ണങ്ങളും നമുക്ക് നിരത്തി ഇങ്ങനെ പെറുക്കിയെടുത്ത് വെക്കണം മീൻ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ തപി ഉപയോഗിക്കത്തില്ല ഇതുപോലെ ചട്ടി ചുറ്റിച്ച് വേണം മീൻ വേവിക്കാനായിട്ട് വെക്കാനായിട്ട് ഇതൊരു മിനിറ്റോളം നമുക്കിതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുമ്പോൾ ആ മസാലയെല്ലാം മീനുമായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരും ഇതിനകത്തോട്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കറിവേപ്പിലതുപോലെ അങ്ങ് നിരത്തി വെച്ചിട്ട് വേണം ഈ മീൻകറി വേവിക്കാനായിട്ട് ഈ വെള്ളവും മീനും കൂടി ഇതേപോലെ നികക്കാൻ കിടക്കണം അതിനകത്തോട്ട് ഇതേപോലെ ഈ കറിവേപ്പില നിരത്തി വെച്ച് നമുക്ക് അടച്ചു വെച്ച് ഒരു ഏഴ് മിനിറ്റോളം നന്നായിട്ട് തിളപ്പിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇടയ്ക്ക് നമുക്കിത് രണ്ട് മൂന്ന് പ്രാവശ്യം എടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം തവി തവിയിട്ട് ഇളക്കരുത് മീൻ പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി ചുറ്റിച്ച് വേണം വയ്ക്കാനായിട്ട് ഇപ്പം ഞാൻ രണ്ട് പ്രാവശ്യത്തോടെ എടുത്ത് ചുറ്റിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കറി എല്ലാം ഒന്ന് ആ മീനല്ലോട്ട് പിടിച്ച് അതിന് മണമൊക്കെ ആ മീ പുളിയെല്ലാം കറക്റ്റായിട്ടുള്ള മണം തന്നെ നല്ലതായിട്ട് വരുന്നുണ്ട് ഇപ്പം ഇത് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ച് രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് കഴിയുമ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് വരും ഇപ്പം തന്നെ നല്ലതായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതുകൊണ്ട് നമ്മുടെ കറി നല്ലതായിട്ട് പറ്റി ചാറെല്ലാം കുറുകി എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇത് വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ മീൻ കറി പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം